ഹലോ, അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് 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 വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരുന്നത്. രണ്ട് മൂന്ന് ദിവസമല്ലേ വീഡിയോ ചെയ്യാതെ. തിരക്കെന്നെ എപ്പോഴും പറയുന്ന പോലെ തിരക്കും, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിന്, ഇപ്പോൾ ഫോണെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായി. അങ്ങനെ ഇങ്ങനെ 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 ഞാൻ കയ്യിലെ പോയി ലേലെല്ലാം പോകാനുണ്ടായി അങ്ങനെ. അപ്പോൾ ഇത് രണ്ട് മൂന്ന് നാല് ദിവസത്തെ വീഡിയോ എല്ലാം ഒന്നിച്ചിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാനില്ലേ വൈറ്റ് റൂമിൻ്റെ ഒരിക്കൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിന്. ഇതാണ് വൈറ്റ് റൂം, ഇതിൻ്റെ ഒരിക്കൽ സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ ഞാൻ വിന്നറായിട്ടുണ്ടായിന്. സ്റ്റാറ്റസിൽ വിന്നറായിട്ടാകുമ്പോൾ വിന്നറിന് എന്താ പറയുക, അവിടെ ഒരു മണിക്കൂറാണ് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ടൈമിങ്. അപ്പോൾ നമുക്ക് അതിൽ ആ വിന്നറായാലും അതാന്ന് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ അത് പിന്നെ ഞങ്ങളെ വെഡിങ്ങും ബർത്ത്ഡേയും പിള്ളറ ബർത്ത്ഡേയും എല്ലാം കഴിഞ്ഞിന്. അപ്പോൾ ഇത് കുറേ ദിവസമായി കുറച്ച് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിന് വിളിക്കുന്നല്ലോ. അപ്പോൾ ഏട്ടത്തിൻ്റെ വെഡിങ് അനുസരിച്ച് ഉണ്ടായി, പിറ്റേ ദിവസം ഏട്ടത്തിൻ്റെ മോളെ ബർത്ത്ഡേ ഉണ്ടായി, പിറ്റേ ദിവസം അന്ന് തന്നെ അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേയിലും ഉണ്ടായി. അപ്പോൾ അതെല്ലാം നമുക്ക് ഇടന്നെ ഒരു ദിവസം വെച്ചിട്ട് ബർത്ത്ഡേ ഒരു സെലിബ്രേറ്റ് ആക്കാത്തിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനും ഓറെല്ലാം ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ടായി. പിന്നെ ഞാനും മാപ്പിളിയും മക്കൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ മാടെ പോയിട്ട് ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ നല്ല മസാല നല്ല ഉണ്ട്, അടിപൊളിയാണ്. ഞാൻ ഈ നമ്മളിപ്പോൾ ഗ്രൂം ടൂബിയും പിന്നെ ഫ്രണ്ട്സ് പാർട്ടി അത് ഇത് മറ്റേ മറിച്ച് അതെല്ലാം ചെയ്യുന്നില്ലേ, ഇപ്പോൾ എല്ലാം ഇതിൻ്റെ എല്ലാം ട്രെൻഡല്ലേ. പിന്നെ ബേബി ഷവർ എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള നല്ലൊരു സ്പേസും ഉണ്ട്, നല്ല സ്ഥലമാണ്. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി പറഞ്ഞാൽ. നല്ല എ സി എല്ലാം ആയിട്ട് ചൂടെടുക്കുന്നുമില്ല പ്രത്യേകിച്ചിട്ട്. അപ്പോൾ നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുള്ള പറ്റിയൊരു ആംബിയൻസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ പിന്നെ അവിടെ വേറെന്തും സംഭവമില്ല. നമുക്ക് കേക്ക് കട്ടാക്കുക, അങ്ങനത്തെ നല്ല സംഭവമാണ്. അപ്പോൾ നമുക്ക് കേക്കൊന്നും കട്ടാക്കി ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ ഒരു ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കാച്ചില്ലേ ആ ബീച്ച് സൈഡ് തന്നെയുള്ള, അപ്പോൾ അവിടത്തേക്ക് പോയിട്ട് രാത്രിയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഒരു മണിക്കൂർ തന്നെ അവിടെ ടൈം. അവിടെ നിന്ന് വന്നിട്ട് ബീച്ചിൽ ഞാനും മാപ്പിളിയും മക്കളും പിന്നെ അളിയാവും ഏട്ടത്തിയും മക്കളും അങ്ങനെ ഞാൻ തന്നെ ഉണ്ടായിരുന്നതാണ്. പിള്ളേർ ഭയങ്കരത്തിൽ കളിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബേക്കച്ചിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടാണ് ആടെ ഒറ ബീച്ച് സൈഡ് കുറേ പാഞ്ഞിട്ട് കളിച്ചതും മൈൻഡെല്ലാം ഒന്ന് ഫ്രീ ആ നല്ലൊരു എൻജോയ് ആന്ന് പറഞ്ഞാൽ നല്ല വേണ്ടതിന്. എന്നിട്ട് അതിലെല്ലാം കളിച്ചിട്ട് ഇതായിട്ടെല്ലാം കുറേ ടൈമായി. പിന്നെ നമ്മൾ സീ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിന്. സീ പാർക്കിൽ അവിടെ ഉപ്പിലിട്ടതെല്ലാം കഴിച്ചിട്ട് ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും, ഷോർട്സ് ഇട്ടവർക്കും. ഇപ്പോൾ മെയിനായിട്ട് എന്താ പറയുക, സംഭവം നമുക്കിപ്പോൾ വീഡിയോ എടുക്കാനേ ടൈം കിട്ടുന്നില്ല. പിന്നെ ഷോർട്സ് അങ്ങ് പെട്ടെന്ന് ഇടാൻ കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷോർട്സ് ഇട്ടിട്ട് വിടുന്നതാണ്. അപ്പോൾ ഷോർട്സിലെല്ലാം ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഞാൻ പിറ്റേ ദിവസം ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ ഐറ്റം എല്ലാം അച്ചാറിൻ്റെ ഐറ്റം എല്ലാം തീർന്നിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ടൗണിൽ പോയിട്ട് അച്ചാറിന് ടിന്നും എല്ലാം മീൻ കൊണ്ടുവന്ന്, പിന്നെ അച്ചാറിടുന്ന സാധനം മീൻ കൊണ്ടുവന്ന്, ക്യാരറ്റ്, നെല്ലിക്ക, അമ്പട്ടല്ല സോറി അമ്പട്ടുണ്ടായിട്ട്, മാങ്ങ അങ്ങനത്തെ എല്ലാം ഇനി മിക്സ് ബലോട്ട് ഇടാൻ നിന്നിട്ട് അങ്ങനെ അതെല്ലാം മീൻ കൊണ്ടുവന്നതാണ്. മല്ലിച്ചപ്പ് എല്ലാ ഐറ്റം ഒരു വകല്ല കലിയായിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് നാല് ഓർഡർ ഒന്നിച്ചിട്ട് കിട്ടിയെങ്കിലേ ഈ സ്നാക്സ് ബിരുന്നിൻ്റെ എല്ലാം സാധനങ്ങളെല്ലാം പെട്ടെന്ന് തീർന്ന്. അപ്പോൾ ഈ കസ്റ്റർ ഉണ്ടതുകൊണ്ട് പക്ഷെ അത് ആരും ടെൻഷനില്ല, വേഗം പറ്റി മീൻ കൊണ്ടുവരാൻ കഴിയുന്നത്. കസ്റ്റർ ടൗൺ തന്നെയാണ്, ഞാൻ റോഡ് സൈഡിൽ തന്നെ എല്ലാധികം മീൻ കഴിക്കുന്നത്. ഈ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം നല്ല വാങ്ങാന്ന് പീടേക്ക് പോകുന്നതിന് അട്ടി വി എം ബി എല്ലാം ലൈനായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം മീങ്ങ പസറുക്ക് ഒന്നുമില്ല വണ്ടിയിൽ നിന്ന്. അസറോനെ ഒരിടത്തേക്ക് ഇച്ചിട്ട് പോയിട്ട് ഞാനെല്ലാം മേങ്ങിട്ടായിട്ട് ലാസ്റ്റ് വണ്ടി കയറില്ല, വണ്ടിയിൽ കയറിയിട്ട് വരില്ലാന്ന്. കസ്റ്റർ ബേബിനെ എടുത്തിട്ട് അവിടെ വണ്ടിയിൽ ഇരിക്കും. അങ്ങനെ അപ്പോൾ ചോളവും മല്ലിച്ചപ്പ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ അച്ചാറിന് വേണ്ട ഐറ്റം, പിന്നെ നേന്ത്രങ്ങ അല്ലേ, നേന്ത്രങ്ങ ഇതെല്ലാം ഞാൻ മേങ്ങിട്ട് വെച്ചിട്ടുണ്ടായി. ഫ്രൂട്ട്സ്, അനാർ, ആപ്പിള്, കദളിയും, മൈസൂർ അങ്ങനെ എന്തെല്ലാം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ എല്ലാ സാധനവും സ്റ്റോക്ക് ആക്കിയിട്ട് വെച്ചെങ്കിൽ പെട്ടെന്നൊരു ഓർഡറെല്ലാം കിട്ടുമ്പോഴൊക്കെ നമുക്കൊരു ടെൻഷനാകുന്നില്ല. എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിൽ ചിക്കൻ മാത്രമാണ് ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കാത്തത്, ബാക്കി എല്ലാ ഐറ്റമും ഞാൻ വെക്കും സ്റ്റോക്ക് ആക്കിയിട്ട്. അപ്പോൾ കുറേ ആൾക്ക് ഡൗട്ടുണ്ട്, അപ്പോൾ ഈ എല്ലാ സാധനം ഈ ഓർഡർ എടുക്കുമ്പോൾ എങ്ങനെ സാധനം അപ്പിളൊക്കെ അപ്പോൾ കൊണ്ടുവരുന്നത്, ആര് കൊണ്ടുതരുന്നത് എങ്ങനെയെന്നെല്ലാം ഇതെല്ലാം ഞാൻ പറയാവേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയാൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇതെന്താണെന്ന് അറിയാം, ചീനമുളകാണ്. ചീനമുളക് ഇപ്പോൾ ടൗണിലെല്ലാം വെക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ ഉണ്ടാകുന്ന എനിക്കറിയില്ല, ഞാനിപ്പോൾ അന്ന് കാണുന്ന ഭയങ്കര സന്തോഷമായി അത് കണ്ടതിൽ. മുമ്പ് നമ്മൾ ബൾപ്പിലും അടിയും ഒടിയും ഒന്നുമില്ലാണ് കണ്ടാകുന്നില്ല, ഇപ്പോൾ അതെന്ത് കിട്ടുന്നത് ഇല്ലേയില്ല ബൾപ്പിലെന്തോ. അപ്പോൾ ഇത് നല്ല മത്തി ചാറിലാക്കുമ്പോൾ അരച്ചെങ്കിൽ നല്ലൊരു സ്മെല്ലല്ലേ, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവിടെ മാപ്പിളിൻ്റെ ഉമ്മൻ്റെ ഉണ്ടാകുമ്പോൾ ഇല്ലേ എപ്പോഴും മീൻ കറിയെല്ലാം വെക്കുമ്പോൾ ഉമ്മാക്ക് നോക്കും, മാപ്പിളിൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ ചെമ്മീൻ. എന്ത് സോ സോ എന്ത് മറന്നു,
ആ മത്തീൻ്റെ ചാറിലേക്കല്ലേ ഈ ചീനമുളകിട്ട് ചരച്ചങ്ങ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതിനെ കൊണ്ട് ഞാൻ കുറേ മേയിട്ട കാക്കിൽ തന്നെ എന്നുള്ള കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടത് ഞാൻ കാക്കിൽ മേയതാണ്. കിലോ എത്ര രൂപ കാക്കിലൊക്കെ 100 രൂപ അങ്ങനെ എന്തോ പറഞ്ഞിന്. അങ്ങനെ കുക്കുമ്പറും കാര്യങ്ങളെല്ലാം മേങ്ങിയിട്ടായതിന് ശേഷം എല്ലാത്തിനും ഞാൻ ടിന്നിലിട്ടിട്ട് വെക്കും. അതൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ പിന്നെ മറ്റേ പട്ടാണിയില്ലേ പട്ടാണി മേയിട്ടുണ്ടെങ്കിൽ ഒരു മിക്സ് വെജ് കറി വെക്കാലിട്ട് അപ്പം ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ടിന്നിലിട്ടിട്ട് വെക്കും ഫ്രിഡ്ജിൽ ഐറ്റംസ്. ആ തുറന്നിട്ടിട്ട് നമുക്ക് ഒരു 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 ശരിയാണല്ലോ ഒരു സ്മെല്ല് വരുന്ന പോലെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന് എങ്ങനെയെന്നല്ല. അപ്പോൾ ഞാനില്ലേ എല്ലാം ചിക്കനും ബീഫും മട്ടനും ഒഴിച്ചിട്ട് ഫിഷ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും പോരയിൽ. പിന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം ഇല്ല ഇവിടെ. എന്തില്ലെങ്കിൽ കുറച്ച് ഉള്ളില്ലേ പിന്നെ രക്ഷ പിടിച്ചിട്ടും ഓർഡറാക്കിയിട്ടും അങ്ങനെ എല്ലാമാണോ അധികവും ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും. പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇല്ലെങ്കിലും മറ്റും പീടയിൽ വിളിച്ച് ചെല്ലെങ്കിൽ ഒരു കൊടുത്തേക്കും ചെയ്യും. പോണമെന്നിട്ട് തന്നെ എന്തും ഇല്ല ഞാൻ ഇപ്പം മാപ്പിളണ്ടോണ്ട് എപ്പോഴും പോകുന്നു ഒരൊന്നും പുരയിലൊക്കെയല്ല ഓരോരോരോരോ ആവശ്യമുണ്ടാകുന്നു ഓരോ ദിവസവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നീ ഇതൊരു വീഡിയോ എടുത്ത്. ഇത് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഒന്നിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടേ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ പിറ്റേ വന്ന് സ്നാക്സിൻ്റെ തന്നെ ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ അവർക്ക് സ്നാക്സ് കിട്ടിയെങ്കിൽ സ്നാക്സ് തന്നെ പെരുന്നാളിനൊപ്പം കിട്ടിയെങ്കിൽ പിന്നെ അതന്നെ അങ്ങനെ പറഞ്ഞിട്ടേ ഇതിപ്പോൾ അങ്ങനെ സ്നാക്സിൻ്റെ ഓർഡർ കുറേ ദിവസമായി ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതാ നമ്മളെ തൈല തന്നെ പൊടിച്ച നല്ല കദളിക്കായി ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇങ്ങനെ കുത്തൊക്കെ വെച്ചിരുന്നത് ഇപ്പോൾ രാവിലെ വെച്ചെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ പൊടി പോലും ഉണ്ടാവുമല്ലോ അത്രമേൽ ഉള്ളവർക്ക് ഇഷ്ടം. ആ കുത്തും കോമ എന്ത് പോവാതെ കറുത്ത കളറാവാതെ കയ്യില് അത് ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ ഇതാ ഇപ്പം നമ്മളെ ദേശീയ ഭക്ഷണമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ദോശയില്ലേ ഗോതമ്പിൻ്റെ ദോശ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. നല്ല ചൂടോടെ ക്രിസ്പി ആയിട്ട് തിന്നാനില്ലേ നല്ല തെളുപ്പിലെ കൂട്ടണോ കുറച്ച് വെള്ളമാക്കിയിട്ട് തന്നെ വെള്ളമാക്കിയിട്ട് തന്നെ മിക്സാക്കിയിട്ട് ഫ്രൈ പാൻ ഞാൻ എൻ്റെ തീ ഫ്രൈ പാനിലാണ് ഞാൻ കൂടുതൽ ദോശച്ചട്ടിയിലോട്ടല്ല. അപ്പോൾ ഈ നല്ല തെളുപ്പിൽ നമുക്കിങ്ങനെ ഇങ്ങനെ 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 ആക്കിയിട്ട് എടുക്കാൻ കഴിയുന്നു. നല്ല ക്രിസ്പി ആയിട്ടില്ലേ നല്ല വേണ്ടാന്ന് ചൂടോടെ ഒന്നാണോ തണിയാതെ. അപ്പോൾ ഞാൻ മാപ്പിളനാട് തന്നെ കിച്ചണിൽ തന്നെ ഇരുത്തിയിട്ടില്ല അവിടെ നിന്ന് തന്നെ ചൂടോടെ കൊടുത്തതാണ് ചൂട് തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഓയിലും വേണ്ട അരിയും വേണ്ട അങ്ങനത്തെ ഒന്നുമല്ലേ അങ്ങനെ. അപ്പോൾ ഇതാ ഓർഡറും കാര്യങ്ങളെല്ലാം ആയിട്ടാകുമ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ എല്ലാം ഓർഡർ ഉണ്ടാവും പുതിയ ആപ്പിളിൻ്റെ സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ടാവും അധികം നമുക്ക് വിരൽ. പിന്നെ രാത്രി കൊണ്ടുപോകാൻ 10 മണിക്ക് അമ്മന്നെ അധികം വിരൽ 10 മണി 11 കഴി ഒരു ദിവസം ഞാനൊരു ദിവസം ഒരാളെ 1 മണിക്കാണ് വന്നത് പറഞ്ഞാൽ വരുന്നില്ല നമ്മൾ വെയിറ്റ് ആക്കിയിട്ട് 1 മണിക്ക് വന്നിട്ട് കൊണ്ട് ഭയങ്കര ഇതായി പിന്നെ ഫസ്റ്റ് എൻ്റെ ഓർഡറിൻ്റെ ലൈഫിൽ അത്ര ലേറ്റാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡി ആയി. ഇത് 100 പെട്ടെന്ന് വേണം 5 മണിക്ക് 6 മണിക്ക് എന്തോ വേണം എൻ്റെ അങ്ങനെ ബിയ റെഡി ആക്കിയതാണ്. അപ്പോൾ ദാമി ഞാൻ എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഐസ്ക്രീം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ വരെ തിന്നാൻ ടൈം ഇട്ടിട്ടുണ്ടായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പിള്ളേരെല്ലാം തിന്നുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസത്തെ ഓർഡറും കാര്യങ്ങളാണ് ഇത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ നല്ല കുറേ ദിവസമായി അസുറ വന്നേ പിന്നെ നമ്മളിപ്പോൾ ഒരേല് ചോറ് വെച്ചിട്ടേല വെറും ചോറ് ഈ ചപ്പാത്തിയും ദോശയും അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് പോകുന്നതാണ്. പിന്നെ അധികം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയെങ്കിൽ അങ്ങനെ വേറെ ഹെവി ഫുഡ് അങ്ങനെ ഒന്നും കഴിക്കല്ല അധികം ചപ്പാത്തി ഫ്രൈഡ് റൈസ് കഴിക്കലുണ്ട് അത് പിന്നെ തന്നെ അങ്ങനെ എന്തില്ലല്ലോ പോലത്തെ. അപ്പോൾ അതാ ഇന്ന് ഞങ്ങൾ നല്ല ചോറും മത്തിച്ചാറില്ലേ ചീരമുളകെല്ലാം കിട്ടിയതല്ലേ അങ്ങനെ ഒരു പുലിസിലെ ചോറല്ലേ വെച്ചാൽ മത്തിച്ചാറും പിന്നെ ചീരല്ല ബീട്രൂട്ട് വറവില്ലേ ബീട്രൂട്ട് വറവും മത്തി ഫ്രൈയും ആക്കിയതാണ്. അങ്ങനെ ഞാൻ ഒസ്രെല്ലാം അടിപൊളിയല്ലേ ചൊറിച്ച് നല്ല പറയച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചാറിൻ്റെ ഇതെല്ലാം തീർന്നെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇട്ടിട്ടായിട്ട് ചായ എല്ലാം കുടിക്കുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് വൈകുന്നേരമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനില്ല കുറേ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് ഡ്രീം കേക്ക് കുറവിനാക്കിത്തരോ. അപ്പോൾ എല്ലാവർക്കും കുറേ പൈസ കൊടുത്തിട്ട് വേഗം കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അന്നെന്തോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് ചെയ്യാം അങ്ങ് ടൈം കിട്ടുന്നില്ല എപ്പോഴും ഓർഡറും കാര്യങ്ങളാന്ന് പിന്നെ അടങ്ങ് പുറത്ത് പോകാനാന്ന് പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്ന പിന്നെ കിടാക്കളും മക്കളും വരും അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മഷാല അങ്ങനെ ആയിട്ട് ഓർഡർ തിരക്ക് തന്നെ പോന്നു. അപ്പം ഇന്നെന്തായെങ്കിലും ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യമായിട്ട് ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ 2 വട്ടം 3 വട്ടം ആക്കിയിട്ട് ഓവനിൽ ഫസ്റ്റ് ബേക്കാക്കിയിട്ട് എടുത്തല്ലോ. എന്നിട്ട് മഷാല ഓവന് ഇപ്പം എൻ്റെ പുതിയ ഓവനല്ലേ ഇതുകൊണ്ട് പെട്ടെന്നൊക്കെ റെഡിയാകുന്ന പോലെയാണ്. അപ്പോൾ അത് ഒരു ബാച്ചാ പോലെ ഞാനിങ്ങനെ
ഇങ്ങനെ ബീറ്റാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ രണ്ട് മൂന്നെല്ലാം ചെറുതങ്ങ് കഴിയും. ഇത് വലിയ ഞാൻ 3 kg സ്ക്വയർ ടിൻ്റെ കൂട്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്നും തന്നെ പിടിക്കുന്നത്. അങ്ങനെ അത് ആയിട്ടായതിന് ശേഷം സംഭവങ്ങളെല്ലാം, പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടേ, പിന്നെ ബിസി ആയിപ്പോയി. കുറേ ഓർഡർ ഉണ്ട് അതിന്. ഇപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അതിന് 50 rupees നെൽറ്റ് ഡ്രീം കേക്കിന്. അപ്പോൾ മഷാല കുറേ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഞമ്മ രാത്രി ഫുള്ളിരുന്നിട്ട് ചെയ്തതാണ്. രാവിലെ ഉറങ്ങാം, നാളെ പറന്നില്ലല്ലോ എന്നിട്ട് ഇരുന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ ഉറക്കി വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസറും നല്ല സ്ട്രോങ്ങിനൊരു ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കുമ്പോൾ അസ്രോയിനെ പിന്നെ എന്തൊക്കെ തന്നറിയാം അസ്രോ, അതിൻ്റെ മൂടിയിലേക്ക് സ്റ്റിക്കറെല്ലാം ഒട്ടിക്കണ്ടേ, സ്പൂണെല്ലാം വെച്ചിട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു ചെറുങ്ങനത്തെ അങ്ങനത്തെ എല്ലാം മസാല അസ്രോ എല്ലാം ഹെൽപ്പാക്കും നമുക്ക്. എന്ത് പണിയെല്ലാം ഉണ്ടെങ്കിലല്ലോ കുറേ ലേറ്റായിട്ട് ഞാൻ ഉറങ്ങുന്ന കടത്തോളം നിൽക്കും എല്ലാം ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് മസാല. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് കേക്കിൻ്റെ പണികളെല്ലാം എടുത്തുകൊണ്ടും ചായ ഉറക്കി വരുന്ന പോലെ ഉണ്ടായിന്. അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ തീർത്ത് ഫിനിഷായി. രാവിലെ ഉണ്ടായിന് ഇത് ഓർഡർ കൊടുക്കാൻ, അതുകൊണ്ട് രാത്രി ഇരുന്ന് ചെയ്തത്. രാവിലെ 800 rupees പറഞ്ഞതുകൊണ്ട് രാത്രി തന്നെ ഫുള്ള് ചെയ്തതാണ്. അതിനിടയ്ക്ക് പിള്ളേരെല്ലാം ഉണ്ടായി, ഉറങ്ങിയിട്ടേ അഞ്ഞു മിതവും മിന്നോ തന്നെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അഞ്ഞു ബേബിനെ കളിപ്പിക്കണ്ടേ, ബേബിയുടെ ഇടയിൽ കരിയുന്ന, പാൽ കൊടുക്കുന്നു, വരുന്ന് ഉറങ്ങുന്നു, ബലോട്ട് കരിയുന്ന എല്ലാം ആക്കുന്നുണ്ടായിന്. അപ്പോൾ പിള്ളമാരുടെ അടുത്തോളം ഇങ്ങനെ ശരിയാക്കൊണ്ട് വന്നിട്ടുണ്ടായി. ഞാൻ ഒരിക്കൽ പാൽ കൊടുക്കാൻ പോയിട്ട് ബലോട്ട് വന്നിട്ട് അങ്ങനെ ആയിക്കോണ്ടേ. അപ്പോൾ പിള്ളേരെല്ലാം ഉറങ്ങിയിട്ട് ആ ബേബി ഭയങ്കരത്തിൻ്റെ കച്ചലിൽ, ഭയങ്കര കച്ചൽ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷാക്കിയിട്ട് ഡയപ്പറെല്ലാം ചേഞ്ച് ആക്കിയിട്ട് നല്ല ഫ്രഷാക്കിയിട്ട് പാലെല്ലാം കൊടുത്തിട്ട് കുറേ നേരത്തിന് ശേഷം ബേബി ഉറങ്ങിയതാണ്. അന്നിട്ടായിട്ട് ഞാൻ ബാക്കി പണിയെല്ലാം എടുത്തതാണ്. അപ്പോൾ അസ്രൂ ആട്ടാൻ ഇതാക്കാനൊന്നും ഞാൻ കേൾക്കുന്നില്ല, എങ്ങനെയൊരു തർക്കം പോലെ കരുതുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്നെ പോയിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ശരിയാക്കിയിട്ട് വന്നിട്ട് ബാക്കിയുള്ള പണിയെല്ലാം എടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുന്നില്ലേ, ഇനി ഭയങ്കര പണിയുണ്ട്. ഞാൻ ഈ കണ്ടെയ്നറിലെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാനും മിൽക്ക് അതിൻ്റെ അതിൽക്ക് ഷുഗർ സിറപ്പ് എല്ലാം റെഡിയാക്കണ്ടേ. ഞാൻ മിൽക്ക് മേഡെല്ലാം കൂട്ടിയിട്ടാണ് സിറപ്പ് റെഡിയാക്കിയത്. അതെല്ലാം ആക്കിയതിന് ശേഷം ക്രീം ഇട്ടതിന് ശേഷം മെൽട്ടാക്കി, ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് മുകളിലേക്ക് കൂട്ടിയതാണ്. അപ്പോൾ അതിന് ആ കൊക്ക പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ട്, അത് ഒരു ഫ്ലേവർ ഒരാൾക്ക് ഇഷ്ടമാകുന്നില്ല കഴിക്കുന്നതിട്ട്, അതുകൊണ്ട് ഞാനത് മിസ് അത് സ്കിപ്പാക്കിയിട്ട് ബാക്കിയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അതാ മഷാല ഫൈനൽ. അപ്പോൾ ഇങ്ങനത്തതാണ് നിൻ്റെ ലുക്ക് അറിയാം. ഇതിങ്ങനെ കാണുന്നെങ്കിൽ ഇത് രാത്രി ഫുള്ളിൻ്റെ എന്ത് നട്ടം തിരിച്ചെല്ലാം ഞാൻ. അപ്പം ഇനിയിപ്പോൾ രാവിലെ ഇപ്പം അങ്ങനെ കണ്ടുറങ്ങണോ, അതിൻ്റെ ഉറക്കെല്ലാം തീർക്കാനുണ്ട്. അപ്പം മഷാല ഫൈനലായിട്ട് അപ്പം ഇങ്ങനെ ഇത്ര ചെയ്യലാ കണ്ടെങ്കിൽ കുറേ കഷ്ടപ്പെട്ടിനി ഇങ്ങനെ ആവാൻ. അപ്പം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഓർഡർ എടുക്കുമ്പോൾ കുറേ ആൾ ഓർഡർ തന്നെ ദൂരത്ത് നിന്നല്ല നമുക്ക് ചെയ്യാൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ ഇങ്ങനെ അഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ 10 pieces ഓർഡർ തന്നെങ്കിൽ നമ്മൾ ഡെലിവറി ആക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മഷാല കുറേ ആൾ 10-20 ഒരാൾ തന്നെ 30-31 pieces എല്ലാം ഓർഡർ ആക്കിന്, ഒരാൾ 10-15-16 pieces അങ്ങനെയെല്ലാം ഉണ്ടല്ലേ. കുറേ ചുറ്റണ്ടേ വന്നിട്ടില്ല, ഓരോ അടുത്തേക്ക് 2-3-4 അങ്ങനെ തന്നെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നിനെ 4-5 അടുത്തേക്ക്. അപ്പുറത്തെ പുരക്കാരോട് ചോദിച്ചിട്ട് ഒരാൾ തന്നെ ഓർഡർ തന്നതാണ് മഷാല. നല്ല വേണ്ടതിന് അങ്ങനെ രാവിലെ ഞാൻ സോബീസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വസ്ത്രം പോയിട്ട് കൊടുത്തിട്ട് വന്നതാണ്. ബേബീനെ കൊണ്ടുപോയിട്ടുണ്ടായിട്ട് അവ നല്ല ഉറങ്ങുന്നുണ്ടായി. അപ്പോൾ ഉമ്മനോടല്ലേ ഒന്ന് ബേബീനെ കെയർ ആയിക്കോ എന്നിട്ടില്ലേ, ഞാൻ രാവിലെ പോയതാണ്. രാവിലെ പോയിട്ട് എല്ലാം പൊരെല്ലാം 2-4-5 അത്ര പൊരിക്കപ്പം കൊടുക്കുകയാണ് അതിനെ. അതെല്ലാം കൊടുത്തിട്ട് വന്നിട്ട് നമുക്കുണ്ട് വീഡിയോ കോളിൽ പിള്ളേർ വിളിക്കുന്നത്, ഇത് ബേബി അണിച്ചിട്ട് ഭയങ്കര കച്ചൽ. ഇപ്പോൾ അവനിങ്ങനെ സ്വഭാവം മാറിക്കൊണ്ട് വരുന്നുണ്ട്, വലുതാൻ പോലെ ഞാൻ ഭയങ്കര കരച്ചൽ കൂടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ പിന്നെ മോന് ടൂറെല്ലാം പോയിട്ടുണ്ട് അതിന്. അപ്പോൾ എനിക്ക് ഞാൻ ടൂറ് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്ത്, പിന്നെ വണ്ടിയിലെന്നെങ്കിലും തോന്നുന്നെങ്കിൽ ഫ്രൂട്ട്സ് ആപ്പിളും ക്യാരറ്റും കുക്കുംബറെല്ലാം കൊടുത്തതാണ്. അങ്ങനെ എനിക്കുള്ള രാത്രിയത്തെ ഫുഡ് നമ്മൾ കൊടുക്കണം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് ഞാൻ കൊടുത്ത്. പിന്നെ ഫുള്ള് ഓറാണ് പിറ്റേ ദിവസവും. അങ്ങനെ ഇതാ വണ്ടർലെല്ലാം പോയിട്ട് പുള്ളറെ നല്ല അടിച്ച് പൊളിച്ചിട്ട് ജാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പം ഇതാത് പഠിക്കുന്ന നയനത്തിലാണ്. അപ്പോൾ ഇത്ര കൊല്ലമായിട്ടില്ല അവന് ടൂർ പോയിട്ടേ ഉണ്ടാവില്ല. എവിടെ പോകുമ്പോൾ നമ്മൾ ഞാൻ ഇവിടെ ലേല നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ പോകും. നമ്മൾ അസ്രപ്പം വന്നെങ്കും ഒരു ട്രിപ്പ് 2 trips പോലുണ്ട്. എവിടെ അയങ്കൂട്ടിയാ, മൈസൂർ, വയനാട്, കോഴിക്കോട്, എവിടെ നിന്നിട്ടില്ല, ഏടെ ബോംബെക്ക്, ഏടെ കായംഗ ഒരിക്കൽ പോകും വന്നിട്ടാകുമ്പോൾ. അപ്പം നമ്മൾ പിള്ളേരോട് എല്ലാവരോടും ചെല്ലാം തന്നെ നമ്മ എന്നെ പോവാ വേണ്ട വേണ്ട എന്നിട്ട് സമ്മതിക്കലേല.
അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സെല്ലാം പോകുമ്പോൾ ഒന്ന് പോയിട്ട് അടിച്ച് വിളിച്ചിട്ട് പറ്റുന്ന ഞാൻ വിട്ടതാണ്, അങ്ങനെ പോയതാണ് ഞാൻ. അങ്ങനെ പോയിട്ട് പിറ്റേ ദിവസം വന്നത്. അപ്പോൾ ബന്ധമരത്തിൻ്റെ ഓർഡറും കാര്യങ്ങളും എന്തെല്ലാം ഓർഡർ ഉണ്ട്. ഞാൻ അങ്ങനെയാണ് അധികം വീഡിയോ എടുക്കാനും ഈ അപ്ലോഡ് ആക്കാനൊന്നും പറ്റാത്തതായത്. പിന്നെ ഷോർട്സ് ആകുമ്പോഴേക്ക് പ്രശ്നമില്ല, പെട്ടെന്ന് ഇടാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാൻ അധികം ഷോർട്സ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആക്കണം ആ ഷോർട്സ് എല്ലാം നോക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ കമൻ്റ് എല്ലാം മസ്റ്റ് എന്നാവാ, എന്തെങ്കിലും കമൻ്റ് ഒരു സ്മൈലെങ്കിലും കമൻ്റ് ഇടണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആക്കി തരും. ഞങ്ങൾക്ക് ഓർമ്മ ഉള്ളതെല്ലാം ഞാൻ ക്ലിയർ ആക്കലുണ്ട്. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോറിയാവാ. അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ആക്കാൻ മറക്കണ്ടാവാ. പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസും കാര്യങ്ങളും എല്ലായിട്ട് വരാം. അപ്പോൾ ഇന്നും കേക്കിൻ്റെ ഓർഡറുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നതിന് ശേഷം കേക്കുണ്ട്, പുഡിംഗ് ഉണ്ട്, കുറേ വേഫിൽസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ ഓർഡറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ഇൻഷാ അള്ളാ.